പിടിച്ച് സംഘപരിവാരനും നരേന്ദ്രമോദിക്കും മുദ്രാവാക്യം വിളിച്ച് യോഗിയെ പൊക്കിക്കൊണ്ട് നടക്കുന്ന ദളിതരെ നിങ്ങളിത് കാണുക. ഉത്തർപ്രദേശിൽ ഹത്രാസ് പീഡന കേസിലെ പ്രതികൾക്ക് നീതി ആവശ്യപ്പെട്ട് ബി ജെ പി മുൻ എം എൽ എയുടെ നേതൃത്വത്തിൽ സവർണ സംഗമം. ഹത്രാസ് കൂട്ട ബലാത്സംഗ കേസിലെ പ്രതികൾക്ക് നീതി ലഭിക്കണമെന്നാവശ്യപ്പെട്ട് മുൻ ബി ജെ പി എം എൽ എ രജ്വീർ പഹൽവാന്റെ നേതൃത്വത്തിലാണ് സവർണ ജാതിക്കാർ യോഗം ചേർന്നിരിക്കുന്നത്. പെൺകുട്ടി ബലാത്സംഗം ചെയ്യപ്പെട്ടിട്ടില്ല എന്നും കേസ് കെട്ടിച്ചമച്ചതാണ് എന്നും ആരോപിച്ചുകൊണ്ടാണ് പെൺകുട്ടിയുടെ കുടുംബത്തിനെതിരെ കേസെടുക്കണമെന്ന ആവശ്യവുമായി ബി ജെ പി എം എൽ എയുടെ കീഴിൽ സവർണർ ഒത്തുചേർന്നിരിക്കുന്നത്. മുൻ എം എൽ എയുടെ വീടിനോടടുത്തുള്ള സ്ഥലത്താണ് സവർണർ ഈ ആവശ്യവുമായി ഒത്തുകൂടിയത്. കേസിലെ നാല് പ്രതികളിൽ ഒരാളുടെ കുടുംബാംഗങ്ങളും യോഗത്തിൽ പങ്കുചേർന്നിട്ടുണ്ട്. എൻ ഡി എ ടി വി ആണ് ഈ വാർത്ത റിപ്പോർട്ട് ചെയ്തത്. പെൺകുട്ടിയുടെ വീട്ടുകാരെ കാണാൻ ആർക്കും നിലവിൽ തടസ്സമില്ല എന്നും ക്രമസമാധാന പ്രശ്നങ്ങൾ കണക്കിലെടുത്ത് അഞ്ചു പേരെ മാത്രമേ ഒരു സമയത്ത് കടത്തിവിടൂ എന്നുമാണ് എന്ന നിയന്ത്രണം മാത്രമാണ് നിലനിൽക്കുന്നത് എന്നും യോഗത്തിൽ പങ്കെടുത്തവർ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞു. കേസിൽ കുറ്റാരോപിതരായ നാലു പേരും കുറ്റം ചെയ്തിട്ടില്ല. ഇവിടെ ഒരു പീഡനവും നടന്നിട്ടില്ല. സി ബി ഐ അന്വേഷണത്തെ പൂർണ്ണമായും സ്വാഗതം ചെയ്യുന്നു. ബി ജെ പി നേതാവ് മാധ്യമങ്ങളോട് ഇപ്രകാരമാണ് പ്രതികരിച്ചത്. മാധ്യമങ്ങൾക്ക് സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എന്നും അവർ ഈ വിഷയം മുതലെടുക്കുകയാണോ എന്നും അദ്ദേഹം ആരോപണം ഉന്നയിച്ചു. സർക്കാരിനെ പ്രതിസ്ഥാനത്ത് നിർത്തുക എന്ന അജണ്ടയുടെ ഭാഗമായാണ് ഈ കള്ളക്കേസ് ഉണ്ടാക്കിയിരിക്കുന്നത്. ഞങ്ങൾക്ക് അന്വേഷണത്തിൽ വിശ്വാസമുണ്ട്. ഈ നാട്ടിലെ ജനങ്ങൾ അത്തരം അന്വേഷണത്തിലാണ് വിശ്വാസം അർപ്പിച്ചിരിക്കുന്നത്. അവർ കുറ്റക്കാരായിരുന്നു എങ്കിൽ അവർ നാട് വിടില്ലായിരുന്നു. അവരെ വീട്ടിൽ നിന്ന് തന്നെയല്ലേ അറസ്റ്റ് ചെയ്തത്. ഇതെല്ലാം തെളിയിക്കുന്നത് അവർ നിരപരാധികളാണ് എന്ന് തന്നെയാണ്. പക്ഷേ പെൺകുട്ടിയുടെ കുടുംബം ചെയ്യുന്നത് അതല്ല. അവർ തോന്നിയതുപോലെ നിലപാട് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് നുണപരിശോധനയോ സി ബി ഐ അന്വേഷണമോ ആവശ്യമില്ല. അവർ ഇപ്പോൾ പറയുന്നത് അവർക്ക് മറ്റു രീതിയിലുള്ള അന്വേഷണമാണ് ആവശ്യമെന്നാണ്. കുറ്റാരോപിതർ നാലു പേരും ഏത് രീതിയിലുള്ള അന്വേഷണത്തിനും തയ്യാറാണ്. യോഗത്തിൽ പഹൽവാൻ പ്രസ്താവിച്ചു. ഓർക്കണം, ഉത്തരവാദിത്തപ്പെട്ട ഒരു നേതാവിന്റെ പ്രതികരണമാണിത്. ദളിതർക്ക് ഉത്തർപ്രദേശിൽ എന്ത് വിലയുണ്ട് എന്ന് ഈ പ്രസ്താവനയിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ബി ജെ പിയുടെ കൊടിയും പിടിച്ച് ജയ് വിളിക്കുന്ന പിന്നോക്ക ജാതിക്കാർ ഇനിയെങ്കിലും മനസ്സിലാക്കുക ഇവരുടെ തനിനിറം. ബി ജെ പിയുടേത് സവർണ ഹിന്ദുത്വ രാഷ്ട്രീയമാണ് എന്ന് ഇനിയെങ്കിലും ഇവിടുത്തെ ദളിതർ ഒന്ന് മനസ്സിലാക്കണം. ബി ജെ പിയുടെ മുതലെടുപ്പ് ഇനിയെങ്കിലും നിങ്ങൾ തിരിച്ചറിയണം.